ഓസ്ട്രേലിയക്കെതിരായ പരമ്പര സ്വന്തമാക്കിയിരിക്കുകയാണ് ഇന്ത്യ. ഇൻഡോറിലെ രണ്ടാം ഏകദിനത്തിൽ 99 റൺസിന്റെ ജയത്തോടെയാണ് ഇന്ത്യ പരമ്പര സ്വന്തമാക്കിയത്. സെഞ്ചുറി നേടിയ ശുഭ്മാൻ ഗില്ലിന്റെയും ശ്രേയസ് അയ്യരുടെയും മികച്ച പ്രകടനമാണ് ഇന്ത്യക്ക് കൂറ്റൻ സ്കോർ നേടിക്കൊടുത്തത്. ബാറ്റിംഗിലും ബൌളിംഗിലും ഒരുപോലെ ഇന്ത്യൻ നിര തിളങ്ങിയപ്പോൾ ഇൻഡോറിൽ തലതാഴ്ത്തി മടങ്ങേണ്ടി വന്നു കംഗാരു പടയ്ക്ക്. 400 റൺസ് എന്ന കൂറ്റൻ വിജയലക്ഷ്യത്തിലേക്ക് ബാറ്റ് വീശാനിറങ്ങിയ ഓസീസിന് തുടക്കത്തിലെ പിഴച്ചു. രണ്ടാം ഓവറിലെ തുടർച്ചയായ രണ്ട് പന്തുകളിൽ മാറ്റ് ഷോട്ടിനെയും ക്യാപ്റ്റൻ സ്റ്റീവ് സ്മിത്തിനെയും പ്രസീത് കൃഷ്ണ പവലിയനിലേക്ക് മടക്കി. സ്കോർ ബോർഡിൽ 9-2. പിന്നീടൊരു ഉയർത്തെഴുന്നേൽപ്പ് സാധ്യമാകാത്ത വിധം ഓസ്ട്രേലിയ തകർന്നടിയുകയായിരുന്നു. പിന്നാലെയെത്തിയ ലബുഷേൻ ഡേവിഡ് വാർണറെ കൂട്ടുപിടിച്ച് മത്സരത്തിലേക്ക് ഓസീസിനെ തിരിച്ചുകൊണ്ടുവരാൻ ശ്രമം നടത്തിയെങ്കിലും മഴ വില്ലനായെത്തി. ഇതോടെ കളി നിർത്തിവെച്ചു. തുടർന്ന് ഓസ്ട്രേലിയയുടെ വിജയലക്ഷ്യം 33 ഓവറുകളിൽ 317 റൺസാക്കി ചുരുക്കി. പക്ഷേ മഴ അവസാനിച്ച ശേഷം കളി പുനരാരംഭിച്ചപ്പോഴും നീലപ്പട തന്നെ ഇൻഡോറിൽ ആധിപത്യം തുടർന്നു. തൊട്ടു പിന്നാലെ 27 റൺസെടുത്ത ലബുഷേനെ പുറത്താക്കി അശ്വിൻ ഇന്ത്യക്ക് ബ്രേക്ക് ത്രൂ സമ്മാനിച്ചു. പിന്നാലെ അർദ്ധ സെഞ്ചുറി നേടിയ വാർണറെ അശ്വിൻ സ്പിൻ മാന്ത്രികതയിൽ തളച്ചു. അതേ ഓവറിൽ തന്നെ ജോഷ് ഇംഗ്ലീസും എൽബിയിൽ കുരുങ്ങി. പിന്നീട് കൃത്യമായ ഇടവേളകളിൽ വിക്കറ്റ് നഷ്ടമായിക്കൊണ്ടിരുന്നു. വമ്പൻ തോൽവി മുന്നിൽ കണ്ട ഓസീസിനെ 9 വിക്കറ്റിൽ ആബോട്ടും ഹേസൽവുഡും ചേർന്ന 77 റൺസിന്റെ കൂട്ടുകെട്ടുണ്ടാക്കി രക്ഷിച്ചു. 23 റൺസെടുത്ത ഹേസൽവുഡിന്റെ വിക്കറ്റ് വീഴ്ത്തി ഷമിയാണ് ഈ കൂട്ടുകെട്ട് പൊളിച്ചത്. അവസാന നിമിഷം വരെ അബോട്ട് പൊരുതിയെങ്കിലും തോൽവി ഒഴിവാക്കാൻ സാധിച്ചില്ല. അശ്വിനും ജഡേജയും ഇന്ത്യക്കായി 3 വിക്കറ്റുകൾ സ്വന്തമാക്കിയപ്പോൾ പ്രസീത് കൃഷ്ണ 2 വിക്കറ്റുകളും ഷമി 1 വിക്കറ്റും വീഴ്ത്തി. ടോസ് നേടി ബൌളിംഗ് തിരഞ്ഞെടുക്കുക എന്ന തീരുമാനം തെറ്റായിരുന്നു എന്ന് സ്റ്റീവ് സ്മിത്ത് ആദ്യമേ മനസ്സിലാക്കി. കാരണം ഇന്ത്യൻ ബാറ്റർമാരുടെ താണ്ഡവമായിരുന്നു ഇൻഡോറിൽ. സെഞ്ചുറി നേടിയ ഗില്ലും അയ്യരും തുടങ്ങിവെച്ച ബാറ്റിംഗ് വെടിക്കെട്ട നായകൻ രാഹുലും ഒടുവിൽ സൂര്യകുമാർ യാദവും ഏറ്റെടുത്തപ്പോൾ ഇൻഡോറിൽ പിറന്നത് ഓസ്ട്രേലിയക്കെതിരായ ഏറ്റവും വലിയ ഏകദിന സ്കോർ. നിശ്ചിത 50 ഓവറിൽ 5 വിക്കറ്റ് നഷ്ടത്തിൽ ഇന്ത്യ 399 റൺസാണ് അടിച്ചുകൂട്ടിയത്. ബാറ്റിംഗ് വെടിക്കെട്ടിന് തിരികൊളുത്തിയ ഗിൽ തന്റെ ഏകദിന കരിയറിലെ 6 സെഞ്ചുറി കണ്ടെത്തിയപ്പോൾ ശ്രേയസ് അയ്യരുടേത് കരിയറിലെ 3 ഏകദിന സെഞ്ചുറിയായിരുന്നു. ജയത്തോടെ ഏകദിന റാങ്കിങ്ങിലെ 1 സ്ഥാനം ഇന്ത്യ നിലനിർത്തുകയും ചെയ്തു. സ്പോർട്സ് ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്.